ടെക്സ്റ്റ് ബുക്കിലെ പേജ് 13 ഒരു കൺസെപ്റ്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ബി തന്നിരിക്കുന്ന അളവുകളിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ നീറ്റായിട്ട് നോട്ട് ബുക്കിലേക്ക് മാറ്റി വരയ്ക്കുക. ഒരു ചിത്രം അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യും. നമ്മൾ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ കൺസെപ്റ്റ് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, രണ്ട് ട്രയാങ്കിൾസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഈക്വലായിട്ട് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സും വന്നു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസും ഈക്വലായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. അതുതന്നെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും ഈക്വലായിട്ട് വരിക എന്നും പറഞ്ഞിരുന്നു. തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് വശങ്ങളാണ് നമുക്ക് തുല്യമായിട്ട് തന്നിട്ടുള്ളത്. രണ്ട് ത്രികോണങ്ങൾ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾ ആദ്യം നോട്ട് ബുക്കിൽ ഈ അളവിലുള്ള 4 തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. 7 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്ററും അതിനിടയിൽ ഒരു കോണ് 40 ഡിഗ്രിയും. ഈ 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും കൂടി ചേരുന്നിടത്ത് 40 ഡിഗ്രി. അതുതന്നെ മറ്റൊരു തരത്തിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ തന്നെ പാദം ബേസ് എടുത്തുകൊണ്ട് ഈ എൻഡിൽ 40 കൊടുത്തത് ഇപ്പുറത്തെ എൻഡിൽ 40 കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുതന്നെ മറ്റൊരു തരത്തിൽ വരച്ചിട്ടുണ്ട്. 7 സെൻറ്റിമീറ്റർ ബേസ് പാദം വരുന്ന രീതിയിൽ രണ്ട് രീതിയിൽ ഈ എൻഡിൽ 40 വരുന്നതും ഈ എൻഡിൽ 40 വരുന്നതും. അപ്പോൾ നമ്മുടെ അളവുകൾ തന്നിട്ടുള്ള അളവുകൾ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഈ 4 ചിത്രങ്ങളും വരച്ചിട്ടുള്ളത്. 7 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, അതിനിടയിലുള്ള കോണ്, ഇത് രണ്ട് ഈ രണ്ട് വശങ്ങളും ചേരുന്നിടത്തുള്ള കോണ് 40 ഡിഗ്രി വരുന്ന രീതിയിൽ തന്നെയാണ് ഈ 4 ചിത്രങ്ങളും വരച്ചിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് മൂന്നാമത്തെ വശം തുല്യമാണോ എന്ന് അറിയില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. ബാക്കി രണ്ട് കോണുകൾ തുല്യമായി കിട്ടണമെങ്കിൽ ഈ മൂന്നാമത്തെ വശം തുല്യമാവണം. മൂന്നാമത്തെ വശം കൂടി തുല്യമായി കഴിഞ്ഞാൽ ഇതിലെ 3 വശങ്ങളും ഇതിലെ 3 വശങ്ങളും അല്ലേ, ഇതിലെ 3 സൈഡ്സും ഇതിലെ 3 സൈഡ്സിന് ഈക്വലാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ എന്ത് പറയാം, അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വലായിരിക്കും അല്ലേ, എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വശം തുല്യമാണോ എന്ന് പരിശോധിക്കാൻ പോവാണ്. ഞാൻ അളന്ന് കാണിച്ചു തരാം. മൂന്നാമത്തെ വശം നമുക്ക് 4.5 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ചിത്രം എടുത്ത് നോക്കിയാൽ ഇതിലും 4.5 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ചിത്രം എടുത്ത് നോക്കിയാൽ അതിലും 4.5 കിട്ടുന്നുണ്ട്. ഓക്കെ, 4ാമത്തെ ചിത്രം എടുത്ത് നോക്കിയാൽ അതിലും നമുക്ക് 4.5 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ രണ്ട് വശങ്ങളും ആ രണ്ട് വശങ്ങളും രണ്ട് സൈഡ്സ് ചേരുന്നിടത്തുള്ള കോണും ഈക്വലായിട്ട് ട്രയാങ്കിൾസ് വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾസിൻ്റെ 3rd സൈഡും ഈക്വലാണ് എന്ന് നമുക്ക് കിട്ടി. അതായത് 3ാമത്തെ വശം തുല്യമാണെന്ന് കിട്ടി. 3ാമത്തെ വശം തുല്യമായി കഴിഞ്ഞാൽ ഈ ത്രികോണങ്ങളുടെ 3 വശങ്ങൾ ഈ ത്രികോണങ്ങളുടെ 3 വശങ്ങൾക്ക് തുല്യമായി. ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു, രണ്ട് ത്രികോണങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് രണ്ട് ത്രികോണങ്ങൾ പരിശോധിച്ചാൽ 3 വശങ്ങളും തുല്യമായി തന്നില്ലെങ്കിലും രണ്ട് വശങ്ങളും ആ രണ്ട് വശങ്ങൾ രണ്ട് സൈഡ്സ് ചേരുന്നിടത്തുള്ള കോണും അല്ലേ, 2 സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം തുല്യമായിട്ട് തന്നാൽ, ഈക്വലായിട്ട് തന്നാൽ അതിൻ്റെ 3rd സൈഡ് കൂടി ഈക്വലായിരിക്കും. ദാറ്റ്സ് മീൻ ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും 2ാമത്തെ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് ഈക്വലായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈക്വലാണെങ്കിൽ ഇനി നമുക്ക് അതിൻ്റെ ആംഗിൾസും ഈക്വലാണെന്ന് ധൈര്യത്തിൽ പറയാമല്ലോ. ഈ 4.5 ഓപ്പോസിറ്റുള്ള ആംഗിളും ഈ 4.5 ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വലാണ്. അതേപോലെ 5 ഓപ്പോസിറ്റുള്ള ആംഗിള് ഈ 5 ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വലായിരിക്കും. 7 ഓപ്പോസിറ്റുള്ള ആംഗിളും 7 ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വലായിരിക്കും. ഇനി ബാക്കിയുള്ള 2 ചിത്രങ്ങൾ നമ്മൾ പറയേണ്ടതില്ല. ഇത് അതേപോലെ തന്നെ അതിലും 7 ഓപ്പോസിറ്റുള്ള ആംഗിള് ഈ പറഞ്ഞ ആംഗിൾ എത്രയാണ് കിട്ടുന്നത് അതിന് ഈക്വലായിരിക്കും. ഇനി അത് മെഷർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, മെഷർ ചെയ്ത് നോക്കാതെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ഇതേ മെഷർമെൻറ്റിൽ ഒരു ഫിഗർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതേ മെഷർമെൻറ്റിൽ ഞാനൊരു ഫിഗർ
ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്തും ഇതേ പരിപാടിയാണ് നമ്മൾ ചെയ്തത് അല്ലേ. അതേപോലെ ഒരു ഒരു ട്രയാങ്കിൾ ഞാൻ 5 സെൻറ്റിമീറ്ററും 40 ഡിഗ്രിയും 7 സെൻറ്റിമീറ്ററും വരുന്നത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് പല രീതിയിലായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇതിൽ ഇതാ ഇതിങ്ങനെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇത് സ്യൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഇതാ ഈ ട്രയാങ്കിൾ ഇതിന് മുകളിൽ സ്യൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ സ്യൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് ഇതേപോലെ പരിശോധിച്ച് നോക്കാം. ഇതാ നമ്മൾ തേർഡ് ട്രയാങ്കിൾ എടുത്തു, അതിൻ്റെ മുകളിൽ കൊണ്ടു വെച്ചു, വളരെ കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിൽ ഇവിടെ ഇവിടെയും നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അന്ന് നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ് പഠിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഇതിലെ ഏതെങ്കിലും ഒരു മെഷർ 4 ഫിഗർ വരച്ചതിൽ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കുറച്ച് ഒരു ചാർട്ട് പേപ്പറിലൊക്കെ കട്ട് ചെയ്തെടുത്ത് അത്രയും നന്ന്. കട്ട് ചെയ്തെടുത്തിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ഫിഗറിൻ്റെ മുകളിലും നീറ്റായിട്ട് കൊണ്ടുപോയിട്ട് വെക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡ്സ് ഒരു ആംഗിളും ഈക്വലായി കഴിഞ്ഞാൽ അതിൻ്റെ തേർഡ് സൈഡ് കൂടി ഈക്വലാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം റെഡിയാണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്, രണ്ട് വശങ്ങളും ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്നിടത്ത് കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്നിടത്ത് കോണിനും തുല്യമായാൽ ആ ത്രികോണത്തിൻ്റെ രണ്ട് ത്രികോണത്തിൻ്റെയും മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും, ആ രണ്ട് ത്രികോണങ്ങളുടെയും കോണുകളും തുല്യമായിരിക്കും. അതായത് ടു സൈഡ്സും ആംഗിൾ ബിറ്റ്വീൻ ദം, രണ്ട് സൈഡ്സും അതിനിടയിൽ വരുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിനും അതിനിടയിൽ വരുന്ന ആംഗിളിനും ഈക്വലായാൽ നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും തേർഡ് സൈഡും ഈക്വലാണെന്ന് പറയാൻ പറ്റും. കൂടാതെ അതിൻ്റെ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി അതിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ. Thank you.